ഹായ് എവരിവൺ, ഞാൻ ചൈതൻ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം ഞങ്ങളുടെ കൂടെ ഒക്കെ ഇപ്പോൾ ഭയങ്കര സീനായി, കണ്ടെയ്ൻമെന്റ് സോണൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൈൻ മാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ടൈറ്റിൽ ആനിമേഷൻസ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ടൈറ്റിൽ ആനിമേഷൻസാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രണ്ട് ടൈറ്റിൽ ആനിമേഷൻ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം എൻ്റെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം ഞാൻ ടെക്സ്റ്റ് ഓപ്ഷൻ എടുത്ത് കമിങ് സൂൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ഞാൻ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫോണ്ട് ഞാനൊരു ബോൾഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ കളറ് മാറ്റാനായിട്ട് ഒരു ഗ്രേ കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഷൈനിങ് എഫക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ മീഡിയയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെള്ള കളർ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാനതൊന്ന് ചേർത്തായിട്ടൊന്ന് സ്കെയിൽ ചെയ്തിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൽ തന്നെ മാസ്ക് ഓപ്പൺ ചെയ്ത് ഫെദർ കുറച്ച് കൂട്ടി കൊടുക്കണം. അപ്പോൾ കാണാൻ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ വെള്ള കളറിനെ നമ്മൾ ബ്ലെൻഡിങ്ങിൽ പോയിട്ട് ഓവർലേ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും തന്നെ നമുക്കത് കാണാൻ സാധിക്കില്ല. നമ്മൾ അതിന് കീ കൊടുത്തിട്ട് ആദ്യം ഈ ഭാഗത്ത് നമ്മൾ കീ കൊടുക്കുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുമ്പോൾ കണ്ടില്ലേ, അത് പോകുന്ന സ്ഥലം വെള്ള കളറായിട്ട് കാണാം. അങ്ങനെയാണ് ആ ഷൈനിങ് എഫക്റ്റ് കൊടുക്കുന്നത്. ലാസ്റ്റ് കീ നമ്മൾ ഈ ഭാഗത്തായിട്ട് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഷൈനിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് കിട്ടുക. ഇനി അടുത്ത എഫക്റ്റിന് വേണ്ടി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ലെയറിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഞാനൊരു കില്ലർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കാം. അതിൻ്റെ കളർ ഞാൻ റെഡാക്കിയിട്ട് നല്ല ബോൾഡായിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഈ നമ്മളുടെ ടെക്സ്റ്റിന് ഞാനൊരു കീ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ തുടക്കം ഭാഗത്തിൽ ഞാൻ ഇവിടെ ആയിട്ട് ഒരു കീ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം ലാസ്റ്റായിട്ട് കില്ലർ എന്ന ടെക്സ്റ്റിനെ നമ്മൾ കുറച്ച് വലിച്ചു നീട്ടി വലുതാക്കിയിട്ട് ലാസ്റ്റായിട്ട് ഒരു കീ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പ്ലേ ആകുമ്പോൾ ടെക്സ്റ്റ് ഇങ്ങനെ വലുതായി വരുന്ന ഒരു എഫക്റ്റാണ് കിട്ടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീണ്ടും ലെയറ് സെലക്ട് ചെയ്തിട്ട് മീഡിയയിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് ഫുൾ സ്ക്രീനായിട്ട് കൊടുക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഉപ്പിട്ടിട്ടുള്ള സോളിഡായിട്ടുള്ള കളറില്ലേ, ബ്ലാക്ക് കളർ, അതിന് നമ്മൊന്ന് ചെറുതായൊന്ന് ഫ്ലിക്കർ കൊടുക്കുക. ഫ്ലിക്കർ എന്ന് പറഞ്ഞൊരു ഓവർലേ അനിമേഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മിന്നി 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 വരുന്ന പോലെ ആയിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ ആനിമേഷൻ, ടെക്സ്റ്റ് ആനിമേഷൻ വരിക. കണ്ടില്ലേ, ഇങ്ങനെ ആയിരിക്കും വരാം. ഓക്കെ, ഇതുകൊണ്ട് തീർന്നില്ല, കുറച്ച് കാര്യം കൂടി ഇതിൽ നിന്ന് ചെയ്യാൻ വേണ്ടി. ഇനി ഞാൻ നേരത്തെ ചെയ്ത ഷൈനിങ് എഫക്റ്റ് പോലെ തന്നെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് കളറിൽ വൈറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അന്ന് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ള പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. ക്രോപ്പ് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് മാസ്ക് ഓപ്പൺ ചെയ്ത് ഫെദർ കുറച്ച് കൂട്ടി കൊടുക്കുന്നു. ആദ്യം നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ പോയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷനിൽ ഓവർലേ കൊടുക്കുകയാണ്. ആ വൈറ്റ് കളറുള്ള, ആ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ലെയർ. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു കീ കൊടുത്ത് ഈ ഭാഗത്തും ഒരു കീ കൊടുക്കുകയാണ്. കില്ലർ വലുതായി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് അടിയിലും നമ്മളൊരു
കീയും കൊടുക്കണം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും കാണാം. ഞാൻ എന്നിട്ട് നമ്മളുടെ ബ്ലാക്ക് കളറ് ആ ഫ്ലിക്കർ ചെയ്തിട്ടുള്ള ആ ബ്ലാക്ക് കളർ സോളിഡ് കളറിനെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഒപ്പാസിറ്റി ഒരു ഇത്തിരി കുറച്ച് കൊടുക്കുകയാണ്. Everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now. I made mistakes, but now I don't ever want to be alone. I don't really ever feel at home. Okay. On my own, in the zone. That's the only way I know. Feeling low, about to blow back up. Here I'll never let the doubt creep in. Okay, now next I change it. Effects will go to അതിനുള്ളിൽ വിഗ്നേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എഫക്റ്റ് ഉണ്ട്, അതാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇത്തിരി ഒന്ന് വലുതാക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ എഫക്റ്റ് ഇതുപോലെ ഇരിക്കും. കാണാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ എഫക്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു നോക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. ഈ വീഡിയോയുടെ അടിയിൽ കൈൻ മാസ്റ്റർ ഫ്രീ ആയിട്ട് നമ്മളോടെയാണുള്ളൊരു ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. പ്രോ വേർഷൻ ആണ്, വാട്ടർമാർക്കൊന്നും ഇല്ലാത്ത ഒരു വേർഷൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ I always feel like I could break now, but I never let it take me to that place now. I won't ever let my thoughts get away now.